നമസ്കാരം. നെക്സോൺ ഇവിയുടെ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തതാണ്. ടാറ്റ ഏകദേശം 53,000 നെക്സോണുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 ബില്യൺ കിലോമീറ്റേഴ്സ് ഇവി കാറുകൾ തന്നെ ഓടിയ എക്സ്പീരിയൻസ് അവർക്കുണ്ട്. ഈ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ടാറ്റ നെക്സോൺ ഇവി 2023 ഫേസ് ലിഫ്റ്റിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, എന്നാൽ റിവ്യൂസിൽ നമ്മൾ അധികം പറയാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കലി കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ഷോർട്ടായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. ടെക്നിക്കലി ഒരു നല്ല കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലമതിക്കാനാവാത്തതാണ്. നമ്മുടെ കോണ്ടൻറ്റും നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യണം, ഇനിയും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ കോണ്ടൻറ്റിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാഹനത്തെ കമ്പയർ ചെയ്യുന്നത് പഴയ വാഹനവുമായിട്ടാണ്. അതായത് പഴയ വാഹനം എന്ന് പറയുന്നത് പ്രൈം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നെക്സോൺ ഇ വി മാക്സ് ഉണ്ടായിരുന്നു. ഈ രണ്ട് വാഹനവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബി എച്ച് പിയിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല, എന്നാൽ ടോർക്കിൽ വളരെ ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്. 250 അടുത്ത് ടോർക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ 215 NM ആയി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ നെക്സോൺ ഇ വി മാക്സിൽ ആക്ച്വലി ബി എച്ച് പി കുറച്ച് കൂടിയിട്ടുണ്ട്. നെക്സോൺ ഇ വി പ്രൈമിൽ ബി എച്ച് പി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ നെക്സോൺ ഇ വി പ്രൈം എന്ന് പറഞ്ഞത് മിഡ് റേഞ്ച് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നെക്സോൺ ഇ വി മാക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈ റേഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അതിൻ്റെ കാരണം, അതിലെന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ, അത് ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യമുണ്ടായിരുന്ന മോട്ടർ അത് ജനറേഷൻ 1, ഇപ്പോഴുള്ളത് ജനറേഷൻ 2. 90 കിലോയോളം അപ്രോക്സിമേറ്റ്ലി ഉണ്ടായിരുന്ന ആ മോട്ടറിൻ്റെ വെയിറ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, 70 കിലോ ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഏറ്റവും നോട്ടീസബിൾ ആയിട്ടുള്ള ഫസ്റ്റ് തിങ്. എന്നാൽ ബാറ്ററി പാക്ക് ആസ് എച്ച് സെയിം തന്നെയാണ്. നെക്സോൺ ഇ വി ഹൈ റേഞ്ചിൽ 40.5, അതുപോലെ തന്നെ നെക്സോൺ ഇ വി ലോ റേഞ്ച് അതായത് പഴയ പ്രൈം തന്നെ അതിന് 30.2 kWh ബാറ്ററി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടോർക്കിൻ്റെ ഒരു കുറവ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും യാതൊരുവിധ ചേഞ്ചും വന്നിട്ടില്ല. പക്ഷേ ജനറേഷൻ 2 മോട്ടറാണ് വന്നിട്ടുള്ളത്, കുറച്ചും കൂടെ റിഫൈൻഡ് ആണ്. ടോർക്ക് കുറഞ്ഞ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. പക്ഷേ നമുക്ക് ഈ ടോർക്ക് കുറയുന്നത് അല്ലെങ്കിൽ ടോർക്കിൻ്റെ ഫിഗേഴ്സ് കുറയുമ്പം എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരിക്കും, പേടിക്കേണ്ട കാര്യമില്ല. വീൽ സ്പിന്ന് അല്ലെങ്കിൽ വീലിലേക്ക് വരുന്ന ടോർക്കിൻ്റെ എമൗണ്ട് അത് കൂടിയിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ആ പുതിയ മോട്ടറാണ്, പുതിയ ഡയമെൻഷൻസാണ്. അപ്പോൾ അതിൻ്റെ മൗണ്ടിങ് കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ നല്ല മാറ്റമാണ്. പണ്ട് ഈ മോട്ടറിൻ്റെ മൗണ്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഈ മോട്ടറിൻ്റെ RPM അതിൻ്റെ സ്പിന്നിങ് എന്ന് പറയുന്നത് വളരെ റിലേറ്റീവായിട്ട് കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു വളരെ 11,000 അല്ലെങ്കിൽ 12,000 13,000 ആ ഒരു റേഞ്ചിൽ സ്പിൻ ചെയ്തുകൊണ്ടിരുന്ന മോട്ടർ ഇപ്പോൾ ഒരു 16,000 അല്ലെങ്കിൽ ഒരു 17,000 കൂടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കാര്യമായിട്ട് ടോർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ടോർക്കിൽ മാത്രമല്ല ബി എച്ച് പിയും കൂടിയിട്ടുണ്ട്. 145 ബി എച്ച് പിയും വന്നിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് നമ്മളിവിടെ എടുത്തു കണ്ടൊരു കാര്യം വീൽ ടോർക്കാണ്. നമ്മൾ വിചാരിച്ചു മോട്ടറിൻ്റെ കപ്പാസിറ്റി കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറേഷൻ 2 മോട്ടറാണ്, അത് കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റ് ആയി, ടോർക്ക് കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട്, 215 NM ടോർക്കായി. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 250 NM ടോർക്കിൽ നിന്നും 215 NM ടോർക്കിലേക്ക് കുറയുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള ഒരു പുള്ളിങ് എഫിഷ്യൻസി കുറയും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ വീൽ ടോർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴിത് 2,500 NM വീൽ ടോർക്ക് പുതിയ മോട്ടറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പഴയ കേസിൽ അത് 2,278 അല്ലെങ്കിൽ 2,300 അടുത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ 2,500 NM വീൽ ടോർക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് സിഗ്നിഫിക്കൻ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സിഗ്നിഫിക്കൻ്റ്ലി ഹയർ എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. 0 to 100 8.9 seconds അതാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചും കൂടെ ഷോർട്ടർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ റിവ്യൂസിൽ കൂടുതൽ അത്തരം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയാറില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് നമ്മൾ പറയുന്നത്. ടയറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് കാറുകൾക്കും അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുകൾക്കും വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള MRF വാർഡ്രോബ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ലേബലിൽ വരുന്ന ഇക്കോട്രെഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പാറ്റേണിൽ വരുന്ന ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ ടയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ റോളിംഗ് റെസിസ്റ്റൻസിനെ മാക്സിമം കുറച്ചിട്ടുള്ളൊരു ടയേഴ്സാണ്. അപ്പോൾ അത് റേഞ്ച് കൂടാനുള്ള കാരണമാണ്. പിന്നെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഏകദേശം ഒരു 3% റേഞ്ച് ഇവിടെ കൂടിയിട്ടുണ്ട് ഓൾഡ് നെക്സോൺ ഇ വിയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ റീജിയൺ എഫിഷ്യൻസി അതൊരു 10-15% ബെറ്റർ ആയി മാറിയിട്ടുണ്ട്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ജനറേഷൻ 2 മോട്ടർ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ടോർക്ക് കുറഞ്ഞാൽ പോലും വീൽ ടോർക്ക് മാക്സിമം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടറിൻ്റെ സ്പിന്നിങ് RPM കൂട്ടിയിട്ടുണ്ട്. 16-17,000 RPMലേക്ക് അത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ റിഫൈൻഡ് ആണ്. റീജിയൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സോൺ EV ഒരു മികച്ച വാഹനമാണ് എന്ന് തന്നെ പറയാം. കാരണം മെക്കാനിക്കലി ആണെങ്കിലും ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിലും ഫീച്ചർ വൈസ് ആണെന്നുണ്ടെങ്കിലും വാഹനം മികച്ചതാണ്. അത് മാത്രമല്ല ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു 12.5 ഇഞ്ചിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമായി മാറിയിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. RK.dot എന്ന് പറയുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതെനിക്ക് വന്നാൽ ഈ യൂട്യൂബ് അങ്ങനെയുള്ള സ്ട്രീമിംഗ് ആപ്പൊക്കെ കാണാൻ കഴിയുന്നതാണ്. എന്നാൽ 5 കിലോമീറ്ററിന് മുകളിലേക്ക് വാഹനം അതിൻ്റെ സ്പീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യില്ല. അത് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ടാറ്റ ആഡ് ചെയ്തിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇനി ലെങ്ത് അങ്ങോട്ട് കൂടിപ്പോകുന്നു എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ നിന്ന് സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.